ശാന്തൻപാറയിൽ തോട്ടം തൊഴിലാളിയെ വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി അടുപ്പിൽ പുകയൂതുന്ന ഇരുമ്പുകുഴൽ കൊണ്ട് തൊഴിലാളിയെ മർദ്ദിച്ചു പന്നിയാർ സ്വദേശി സുധാകരനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം സുധാകരന് സമീപത്തെ തോട്ടമുടമ ഒൻപതിനായിരത്തോളം രൂപ പണിക്കൂലിയായി നൽകാനുണ്ടായിരുന്നു പണം ലഭിക്കാതായതോടെ ഇയാൾ ശാന്തംപാറ പോലീസിൽ പരാതി നൽകുകയും പഞ്ചായത്ത് അംഗമായ നിർമ്മലാദേവി മധ്യസ്ഥത വഹിക്കാൻ എത്തുകയും പണം വാങ്ങി നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഒരു വർഷമായിട്ടും പണം ലഭിക്കാതായതോടെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വീണ്ടും പണം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭർത്താവും മറ്റു ചിലരും ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും സുധാകരനെ മർദ്ദിക്കുകയും ചെയ്ത അടുപ്പിൽ പുകയുതുന്ന ഇരുമ്പുകുഴലുകൊണ്ട് സുധാകരന്റെ ദേഹമാസകലം അടിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കൈ ഒടിയുകയും ചെയ്തു പുള്ളി എനിക്ക് പനിക്കുടി തരാനുണ്ടാകുന്നു ചേട്ടാത്തരണമെന്ന് പറഞ്ഞ് ഞാന് ഭർത്താവും ഒരു കൊല്ലത്തിന് മുമ്പ് പറഞ്ഞു തരണം ചേട്ടാ അത് ഇതുവരെ തന്നിട്ടില്ല അതുകൊണ്ട് ചോദിച്ചപ്പോ അവർ രണ്ടുപേരും കൂടി കുന്താസം വെച്ച് എന്റെ വീട്ടിൽ കയറി തള്ളിയതേട്ടാ ഇത് ചോദിച്ചപ്പോ എന്നെ നാനത്തെ പറഞ്ഞുണ്ടോ അങ്ങനെ അടിച്ചതാ എന്റെ വീട്ടിലെ അടുപ്പുകൊണ്ട് എന്നെ അടിച്ചത് ആൾക്കാർ കയറി തട്ടി കടന്നിരിക്കുമ്പോ എന്നെ പൊതും കിട്ടി തള്ളിയതാ മുഖത്തും കാലിലും പരിക്കേറ്റ സുധാകരൻ ഇപ്പോൾ നെടുങ്കണ്ണം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ശാന്തംപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി